ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഐ ടി കാരൻ എന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാനമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഡോക്കറിനെ കുറിച്ചാണ്. ഡോക്കർ ഒരു വെർച്വലൈസേഷൻ പ്ലാറ്റ്ഫോമാണെന്നും അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഡോക്കറെ ഉപയോഗിക്കാം, എന്താണ് ഡോക്കറിൻ്റെ ഗുണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡോക്കറിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണുക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കണ്ടെയ്നറിനെ കുറിച്ചാണ്. കണ്ടെയ്നേഴ്സ്, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡോക്കർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന വെർച്വൽ മെഷീനുകളെയാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് കണ്ടെയ്നർ ലോറികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടെയ്നേഴ്സും കണ്ടെയ്നർ വഹിച്ചു കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറികളെയും അല്ലെങ്കിൽ കണ്ടെയ്നറുകളും ഈ ഒരു ഡോക്കറിൻ്റെ കണ്ടെയ്നറും തമ്മിൽ ഒരു സാമ്യമുണ്ട് എന്ന് വേണം പറയാം. ഉദാഹരണത്തിന്, എനിക്കൊരു കമ്പനിയുണ്ട് എന്ന് കരുതുക. അപ്പോൾ എ ബി സി എന്നൊരു കമ്പനിയുണ്ട്. എൻ്റെ ഫ്രണ്ടിന് വേറൊരു കമ്പനിയുണ്ട്, എക്സ് വൈ സെറ്റ്. എൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറേ പാനകളായിരിക്കാം, പല ടൈപ്പിലുള്ള പാനകളാണ്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഷൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്ത പാനകളെല്ലാം ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് അത് കണ്ടെയ്നർ ടെർമിനലിലേക്ക് അയക്കും. എന്നിട്ട് ആ കണ്ടെയ്നർ അവരൊരു ഷിപ്പിൽ വയ്ക്കും. അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷൂ എല്ലാം ഒരു കണ്ടെയ്നറിലാക്കി ആ കണ്ടെയ്നർ അതേ സെയിം ഷിപ്പിൽ വയ്ക്കും. എന്നിട്ട് ഇത് കയറ്റുമതി ചെയ്യും, വേറെ രാജ്യത്തിലേക്കായിരിക്കും ഷിപ്പ് പോകുന്നത്, അവിടെ ഇറക്കും. അപ്പോൾ അവിടെ ഇറക്കുന്ന സമയത്തും ഈ രണ്ട് കണ്ടെയ്നറിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷൂ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാനകാണെങ്കിലും മിക്സ് ആവുന്നില്ല, അല്ലെ? അതേപടിയായിരിക്കും അതവിടെ എത്തുന്നത്. അതേ ഒരു ഉദാഹരണമാണ് ശരിക്കും നമുക്ക് നമ്മുടെ ഡോക്കറിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന വെർച്വൽ മെഷീനുകൾ, അതായത് കണ്ടെയ്നേഴ്സിനും നമുക്ക് പറയാൻ സാധിക്കുക. നമ്മൾ എന്താണോ ആ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അപ്ലിക്കേഷൻസ് ആണോ നമ്മൾ ആ കണ്ടെയ്നറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതേ അപ്ലിക്കേഷൻസ് നമുക്ക് വേറൊരു ഡോക്കർ സിസ്റ്റത്തിലോട്ടും അതേപടി എടുത്തുകൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കണ്ടെയ്നേഴ്സ് വളരെ ട്രാൻസ്പോർട്ടബിളാണ്. നമുക്ക് നമ്മുടെ കമ്പനിയിലുള്ള ഒരു ഡോക്കർ മെഷീനിൽ നിന്നും ഒരു കണ്ടെയ്നർ എ എന്ന് പറഞ്ഞ കണ്ടെയ്നർ എടുത്തുകൊണ്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ സ്ഥാപനത്തിലുള്ള ഡോക്കർ സിസ്റ്റത്തിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടെയ്നേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഡെവലപ്പറാണെന്ന് വിചാരിക്കുക. ഞാനൊരു അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. ആ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ അപ്ലിക്കേഷൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ഡിപ്പെൻഡൻസീസും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എൻവയൺമെൻറ് വേണം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഗെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇങ്ങനൊരു വേർഷൻ ജാവ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ ഈ ഗെയിം വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന അപ്ലിക്കേഷൻസും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിപ്പെൻഡൻസീസും എൻവയൺമെൻറ്റും വേണം. ആ ഒരു എൻവയൺമെൻ്റ് ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രോബ്ലംസ് എന്താ സംഭവിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ ക്ലയൻറ്റിൻ്റെ സൈഡിൽ പോകുമ്പോൾ, ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഡിപ്പെൻഡൻസീസ് മീറ്റ് ചെയ്യാതെ വരും. അതുകാരണം തന്നെ നമ്മുടെ അപ്ലിക്കേഷൻസ് റണ് ചെയ്യാതെ ആവാനും ചാൻസ് ഉണ്ട്, ഫെയിലിയേഴ്സ് വരാം. അപ്പോൾ ഡെമോ ഒക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആവും. അതുകൊണ്ട് നമ്മളൊരു കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ടെസ്റ്റ് ചെയ്ത അപ്ലിക്കേഷൻ അതേപടി കണ്ടെയ്നർ എടുത്തുകൊണ്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ സ്ഥാപനത്തിലുള്ള ഡോക്കർ മെഷീനിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവിടെ ഡെമോ നടത്താൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രാൻസ്പോർട്ടബിലിറ്റി, അത് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഡോക്കറിന് വളരെ അധികം കൂടുതലാണ്. ഇനി അടുത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ കണ്ടെയ്നേഴ്സ് നമുക്ക് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. എന്താണ് ഈ ഒരു കണ്ടെയ്നേഴ്സിൻ്റെ ബേസ് എന്നുള്ളതായിരിക്കും അടുത്തൊരു ചോദ്യം. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും, വിൻഡോസ് ആയിരിക്കാം, ലിനക്സ് ആയിരിക്കാം. അപ്പോൾ എന്തും ആവട്ടെ, നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളൊരു സിഡി ഉപയോഗിക്കും, അല്ലേ? ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ ഒരു ഡിസ്ക് കിട്ടും, ആ വിൻഡോസിൻ്റെ ഡിസ്ക് ഉപയോഗിച്ച് കൊണ്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഒരു ബേസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഈ കണ്ടെയ്നേഴ്സിനും ബേസ് ഉണ്ട്. ആ ഒരു ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോക്കർ ഇമേജ് എന്നുള്ളത്.
അല്ലെങ്കിൽ കണ്ടെയ്നർ ഇമേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കണ്ടെയ്നർ ഇമേജ് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ ഒരു കണ്ടെയ്നർ ഡിപ്ലോയ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പല രീതിയിലുള്ള കണ്ടെയ്നർ ഇമേജ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നത് ഉബുണ്ടു ഒരു ഇമേജാണ്, ഉബുണ്ടുയുടെ ഒരു ഇമേജാണ്. ഈ ഒരു ഉബുണ്ടു ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കണ്ടെയ്നർ അപ്പാക്കാം, ഉബുണ്ടു കണ്ടെയ്നർ അപ്പാക്കാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MySQLന്റെ ഒരു ഇമേജാണ് ഇത്. MySQL നിങ്ങൾക്കറിയാം ഒരു ഡാറ്റാബേസാണ്. അപ്പോൾ MySQLന്റെ ഇമേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിനക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഒരു ഡാറ്റാബേസ് അടക്കം നമുക്കൊരു കണ്ടെയ്നർ ലഭിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ രണ്ട് കേസിലും റൈറ്റ് സൈഡിൽ ഒരു കമാൻഡ് കാണാം, ഡോക്കർ സ്പേസ് പുൾസ് സ്പേസ് ഉബുണ്ടു. ഇത് ഡോക്കറിൻ്റെ ഒരു കമാൻഡാണ്. ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് നമ്മുടെ ഡോക്കർ മെഷീനിൽ ഡൗൺലോഡായി ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഇമേജസ് എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഡോക്കർ ഹബിൽ നിന്നാണ്. hub.docker.com എന്ന് പറഞ്ഞാൽ ഡോക്കറിൻ്റെ തന്നെ ഒരു സൈറ്റാണ്, ഒരു സ്റ്റോറേജ് സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ്, ഇപ്പോൾ നമ്മൾ ഉബുണ്ടുയുടെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അതിൽ കുറേ വ്യത്യാസങ്ങളും ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഡോക്കർ ഹബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പുൾ ചെയ്തെടുത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും, എളുപ്പത്തിൽ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ വിശദമായി അടുത്ത വീഡിയോസിലെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്കർ എന്താണ്, ഡോക്കർ അല്ലെങ്കിൽ ഡോക്കർ കണ്ടെയ്നർ എന്താണെന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടി. ഇവിടെ ഇപ്പോൾ വാട്ട് ഈസ് എ കണ്ടെയ്നർ, ഡോക്കർ കണ്ടെയ്നർ ഇമേജ് ലൈറ്റ് വെയ്റ്റ് സ്റ്റാൻഡ് അലോൺ എക്സിക്യൂട്ടബിൾ പാക്കേജ് ഓഫ് സോഫ്റ്റ്വെയർ മതി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് 3 Idiots സിനിമയിൽ ഉള്ള ഒരു ഡയലോഗൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഡോക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയറിൽ ഡിപ്ലോയ് ചെയ്യുന്ന വെർച്വൽ മെഷീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടെയ്നർ. കണ്ടെയ്നറ് സാധാരണ നമ്മൾ കണ്ടെയ്നർ ടെർമിനലിലേക്ക് ഈ കണ്ടെയ്നർ ലോറികൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിൻ്റെ അതേ ഒരു കാര്യമാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഡോക്കർ മെഷീനിൽ നിന്ന് വേറൊരു ഡോക്കർ മെഷീനിലേക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് കണ്ടെയ്നർ എന്നുള്ളത്. പിന്നെ നമ്മൾ സംസാരിച്ചു കണ്ടെയ്നറിനൊരു ബേസ് ഇമേജ് ഉണ്ട്. ആ ഒരു ബേസ് ഇമേജ് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ കണ്ടെയ്നർ ഡിപ്ലോയ് ചെയ്യേണ്ടത്. ഈ ബേസ് ഇമേജസ് നമുക്ക് ലഭിക്കുന്നത് ഡോക്കർ ഹബിൽ നിന്നാണ്. ഓക്കെ, ഇതൊരു ചെറിയൊരു പടമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കമ്പ്യൂട്ടർ, നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആവാം ലിനക്സ് ആവാം, അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നീലത്തിമിംഗലം, അതായത് ഡോക്കറിനെയാണ് ഈ നീലത്തിമിംഗലം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഇമേജ് സെർച്ച് എടുത്ത് ഡോക്കർന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു തിമിംഗലത്തിൻ്റെ പടമായിരിക്കും ലഭിക്കുന്നത്. തിമിംഗലത്തിൻ്റെ മുകളിൽ പെട്ടികൾ, കണ്ടെയ്നേഴ്സ് അടക്കി വെച്ചിരിക്കുന്ന ഒരു പടമായിരിക്കും ലഭിക്കുന്നത്. അതാണ് ഡോക്കർ എന്നുള്ളത്. അപ്പോൾ ഡോക്കറിൻ്റെ മുകളിൽ നമ്മൾ കണ്ടെയ്നേഴ്സ് ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇമേജ് കാണിച്ച് തന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് ഡോക്കറിൻ്റെ കുറേ കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.